നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഫലം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിറ്റി പ്ലസ് വൺ അഡ്മിഷനെ സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി വെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്തത്, അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫലവും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. യു ജി അഡ്മിഷൻ എടുക്കുക, അവിടെ രജിസ്റ്റർ ഹിയർ എന്നിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫലം വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ഫലം വ്യൂ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, കൺഗ്രാറ്റ്സ്, യു ഗോട്ട് ആൻ ന്യൂ അലോട്ട്മെൻറ്റ്, യുവർ അലോട്ട്മെൻറ്റ് പ്രൊവിഷണലി കൺഫേംഡ് എന്ന് പറയും. അതായത് ഇതിനർത്ഥം ഈ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഫീസ് അടക്കുകയും ചെയ്തു. വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇനി ഫീസ് അടക്കേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. ഫീസ് അടക്കേണ്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് മാത്രം ഫീസ് അടച്ചാൽ മതിയാവും. അത്തരം വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഫീ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫീ അവർക്ക് അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഫീ ജനറൽ കാറ്റഗറിക്ക് 830 രൂപ, ജനറൽ എസ് സി ബി സി കാറ്റഗറിക്ക് 830 രൂപയും, അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക് 770 രൂപയുമാണ് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ ഫീ എങ്ങനെയൊക്കെയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ വിശദമായ വീഡിയോ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഫീ കാറ്റഗറിയിൽ യു ജി അഡ്മിഷൻ ഫീ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ആ അടച്ച വിവരം അത്തരത്തിലുള്ള ചലാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ ചലാനിലുള്ള ഡി യു നമ്പർ അവരുടെ കാൻഡിഡേറ്റ് ലോഗിൻ വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് അവിടെ ആ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഫീ അടക്കാത്ത പക്ഷവും അതുപോലെ തന്നെ ഫീ അടച്ച് അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷവും അടുത്തു വരുന്ന അലോട്ട്മെൻറ്റുകളിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്നതല്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ നിർബന്ധമായും അവരുടെ ഫീസ് അടച്ചുകൊണ്ട് ആ വിവരം അവരുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഒരു വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു കോളേജിൽ ലഭിച്ചാൽ ഇത്തരത്തിലാണ് വിൻഡോ വരിക. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാൻ തോന്നുന്നത് ഇനി ചിലവർക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയില്ല. അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് വരുന്ന വിൻഡോ ഇങ്ങനെയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല. അവർ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുവാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജും ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലാണ് കൺഗ്രാറ്റ്സ്, യു ഗോട്ട് എ ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരിക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷൻ ഇവിടെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷനുകളെ കുറിച്ചൊക്കെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ ഓപ്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഹയർ ഓപ്ഷൻ ഇവിടുന്ന് അവർക്ക് ക്യാൻസൽ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു
മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കാതിരിക്കുകയും അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വേറെ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ തരത്തിലാണ് മെസ്സേജുകൾ വരിക ന്യൂ നോ ചേഞ്ച് ഇൻ പ്രീവിയസ് അലോട്ടഡ് കോളേജ് കോഴ്സ് യു അലോട്ട്മെന്റ് ഈസ് പ്രൊവിഷണലി കൺഫേംഡ് അതിനർത്ഥം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ചത് മറ്റൊരു കോളേജ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മെസ്സേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അവർക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാണ്ടെങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ അടയ്ക്കേണ്ടതില്ല കാരണം അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചതാണ് ഓക്കെ അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഇത്തരത്തിലാണ് മെസ്സേജുകൾ വരിക അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ ഇത്തരത്തിലൊരു മെസ്സേജ് വരും ആ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അവർ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിലേക്ക് ലഭിക്കാതിരിക്കുകയും പഴയ കോളേജിൽ തന്നെയാണെങ്കിൽ ഇത്തരത്തിലാണ് മെസ്സേജുകൾ വരിക അവരും പ്രത്യേകിച്ച് ഒന്ന് ഫീ അടയ്ക്കേണ്ടതില്ല കാരണം അവർ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീ അടച്ചതാണ് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിലേക്ക് ലഭിക്കുകയും ചെയ്താൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ കാണുക അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളും വീണ്ടും ഫീ അടയ്ക്കേണ്ടതില്ല കാരണം അവർ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീ അടച്ചതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വേണമെങ്കിൽ അവരുടെ ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഇതാണ് നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോന്റെ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് മെസ്സേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ആ ചാനലിൽ എബൌട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് നിങ്ങളുടെ സംശയങ്ങൾ അവിടെയും പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷനും അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷനെ സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അഡ്മിഷനെ സംബന്ധിച്ച മറ്റൊരു വിവരവുമായി നമ്മൾക്ക് വീണ്ടും കാണാം ഓക്കെ.